ഒരു കാലത്ത് ഈ ലോകം മൊത്തം തങ്ങളുടെ കോളനികളാക്കി വെച്ച് അടക്കി ഭരിച്ച് സുഖിച്ച് ഇരുന്ന ഒരു സ്ഥലമാണ് യു കെ, അതായത് യുണൈറ്റഡ് കിങ്ഡം. ഈ സ്ഥലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും സുഖമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വാർത്തകളിൽ കാണുന്നത് യു കെയിലെ കലാപങ്ങളും അവിടുത്തെ ഒരു അവസ്ഥയും, അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് അവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് യു കെ വന്നത്? അവിടെയുള്ള മൈഗ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഇന്ത്യക്കാർ, മലയാളികൾ, മറ്റു രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകൾ സേഫാണോ എന്നൊക്കെ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ടും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് അങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് യു കെ. അപ്പം എല്ലാവരുടെയും മൈൻഡിലോട്ട് ഈ വാർത്ത കണ്ട സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലൂടെ ഒന്ന് കടന്നു പോയിട്ടുണ്ടോ? സത്യമല്ലേ പറഞ്ഞ കാര്യം? അപ്പം എന്തുകൊണ്ടാണ് അവിടെ ഈ ഒരു അവസ്ഥ വന്നത്? കുറേ വീഡിയോസ് ഞാൻ കണ്ടു, മുസ്ലിം തീവ്രവാദികൾ അവിടെ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്കെതിരെയുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കലാപങ്ങളാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ന്യൂസിൽ കണ്ടത്. പക്ഷേ അവിടെ നടക്കുന്ന യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ മാസം അവിടെ ഒരു ഡാൻസ് സ്കൂളിൽ ഒരു 17 വയസ്സായിട്ടുള്ള ഒരാൾ വന്നിട്ട് കത്തി കൊണ്ട് അവിടുന്ന് ഒരുപാട് പേരെ കുത്തി പരിക്കേൽപ്പിച്ച് പിള്ളേരെ, അതിൽ ഒരു 6 വയസ്സിൻ്റെ 9 വയസ്സിൻ്റെ ഇടയിലുള്ള 3-4 പിള്ളേർ മരിക്കുകയുണ്ടായി. കുറേ പേർക്ക്, 19 പേർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി പിള്ളേർക്ക്. ഈ ഒരു സംഭവത്തിൽ പോലീസ് അപ്പം തന്നെ ഇയാളെ ട്രേസ് ചെയ്യുകയും ചെയ്തു, ആളെ പിടിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരൊറ്റ കാരണം, ആ ഒരു ദുരന്ത സംഭവം അവിടെ നടന്ന സമയത്ത് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ അവിടുത്തെ നമുക്കറിയാം വൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് ഭയങ്കരമായിട്ട് ഈ വംശീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വൈറ്റ്സ് ഒരുപാട് പേരുണ്ട്. അത് യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പൊതുവേ ഈ ബ്ലാക്ക്സിനും ബ്രൗൺസിനും നമ്മുടെ ഇന്ത്യക്കാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത്, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ നടന്നൊരവസ്ഥ കണ്ടപ്പം, അവരെന്ത് പറഞ്ഞു? ആ കൊന്നത് ഒരു മുസ്ലിം ആളാണ്, അതായത് ഒരു മുസ്ലിം മൈഗ്രൻ്റ് ആണ്, ചിലപ്പം തീവ്രവാദി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ബന്ധമുള്ള ഒരാളാണ് എന്നും പറഞ്ഞിട്ട് ഈ ഒരു കൂട്ടം, മൊത്തം യു കെക്കാരല്ല പറയുന്നത്, ഒരു കൂട്ടം അവിടുത്തെ തന്നെ പൗരന്മാർ, ഈ വൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കണ്ണ് കാണുന്ന മുസ്ലിങ്ങളെയും അവരുടെ കടകളും അവരുടെ വീടും കൂട്ടത്തിൽ ബ്ലാക്ക്സിനെയും ബ്രൗൺസിനെയും അവിടേക്ക് മൈഗ്രൻ്റ് ആയിട്ട് വന്നിട്ട് എല്ലാവർക്കെതിരെയും ഇവർ ആക്രമിക്കാൻ തുടങ്ങി. കാണുന്നിടത്തൊക്കെ വെച്ച് ഇവരെ അടിക്കാനും ഇവരെ മുറിവേൽപ്പിക്കാനും ഇവരെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പൊതുവേ ഈ യു കെയിൽ, അതായത് കുറച്ച് കാലങ്ങളായിട്ട് ഈ മൈഗ്രൻ്റ് വന്നിട്ട് യു കെയിൽ സമാധാനപരമായി ജീവിച്ചു പോകുന്നൊരു അന്തരീക്ഷത്തിൽ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരവിടെ വന്ന് അവരവിടെ പല പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും, അവരെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് യു കെ എന്ന് ജയ് വിളിച്ച്, നമുക്കറിയാം പലസ്തീനിൽ വന്ന പ്രശ്നം വന്ന സമയത്ത് ഒരുപാട് പേര് യു കെ എന്ന് റാലികൾ നടത്തി. അത് അവിടുത്തെ സാധാരണ അവിടുത്തുകാർക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു നമുക്കറിയില്ല. അവരുടെ ഒരു സമാധാന ജീവിതം ഈ റാലി കാരണം നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ, ഏറ്റവും മിനിമം ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇന്ത്യയിൽ മോദി ജയിച്ച സമയത്ത് യു കെയിൽ ഭയങ്കര ജാതവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ ആൾക്കാർക്ക് അതൊന്നും അവർക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല, എന്തിനാണ് നമ്മൾ അവിടെ പോയി ജാഥ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുപോലെ തന്നെ പല രീതിയിൽ ഈ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും അവരെ നാട്ടിലൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മറ്റേ ഈ കുരുപ്പ് അവർ തീർക്കുന്നത് യു കെ എന്നായിരിക്കും. അതായത് അവിടെ സിറ്റിസൺ കിട്ടി, അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരായി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അവരുടെ നാട്ടിൽ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും നമ്മുടെ ഇന്ത്യക്കാരടക്കം ഇവിടെ പോയി കാണിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് പൊതുവേ ഈ വംശീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വൈറ്റ്സിന് ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു കാര്യം കൂടെ വന്ന് കിട്ടിയത്. ഇത് കിട്ടിയ സമയത്ത് തന്നെ ഇത് ഒരു മുസ്ലിം തീവ്രവാദമാക്കി, അല്ലെങ്കിൽ മുസ്ലിം മൈഗ്രൻസിനെതിരെ കൊണ്ടുവന്ന് ഇവർ ഭയങ്കരമായിട്ട് അക്രമം അഴിച്ചു വിട്ടു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതല്ലോ, അതിൽ മുതലെടുക്കുന്ന ഒരുപാട് പ്രതിപക്ഷ പാർട്ടികളും ഇതുപോലത്തെ വംശീയത ഉള്ളുകൊണ്ട് നടക്കുന്ന പല പാർട്ടികളും ഇതിനെ സപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ അവിടുത്തെ ആക്രമണങ്ങൾ അങ്ങ് തുടങ്ങുക ചെയ്തത്. അങ്ങനെ ഭയങ്കരമായിട്ട് ആക്രമണം ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, ആൾക്കാർ പേടിക്കുന്നു, അങ്ങനെ ആ ഒരു വല്ലാത്ത ഹോസ്പിറ്റൽ കാഷ്വാലിറ്റീസ് ഒരുപാട് കൂടുന്നു. ഈ സമയത്ത് പോലീസ് തന്നെ ഒരു കാര്യം ചെയ്തു, ഇതിൻ്റെ മൂലകാരണം തുടങ്ങുന്നത്, അതായത് തുടക്കം ഇതുണ്ടാകുന്നത് ഈ പറഞ്ഞ 17 വയസ്സായ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അവിടുത്തെ 3 യു കെ പിള്ളേരെ അയാൾ കുത്തിക്കൊന്നതുകൊണ്ടും കുറേ പേർക്ക് പരിക്കേൽപ്പിച്ചതുകൊണ്ടും. അപ്പം 17 വയസ്സായതുകൊണ്ട് ഇയാളുടെ ഐഡൻറ്റിറ്റി പുറത്തുവിടാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഏ ജുവനൈൽ കേസിൽ, ക്രിമിനൽ കേസിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് ആളുടെ ഐഡൻറ്റിറ്റി പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് കുറച്ച് ദിവസം ഇവർ മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ട സമയത്ത് ഈ ആളുടെ ഐഡൻറ്റിറ്റി പുറത്തോട്ട് വിടാം എന്ന് യു കെ ഗവൺമെൻറ് പോലീസ് തീരുമാനിച്ചു. അങ്ങനെ യു കെ ഗവൺമെൻറ് നാട്ടുകാരോട് പറഞ്ഞു,
ഇതാണ് 17 വയസ്സായിട്ടുള്ള ആൾ. ഈ പറഞ്ഞ ആള് ഒരു മുസ്ലിം അല്ല, ഈ പറഞ്ഞ ആള് ഒരു മൈഗ്രൻ്റ് അല്ല, യു കെയിൽ ജനിച്ച് യു കെക്കാരനായിട്ട് വളർന്നു വന്നിട്ടുള്ള 17 വയസ്സുള്ള അലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ്, 17 വയസ്സുള്ള പയ്യൻ. മാത്രമല്ല ഈ പറഞ്ഞ പയ്യൻ അവിടെ ഒരു ഓട്ടിസം ബാധിച്ചിട്ടില്ല, അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആളാണ് ഈ പറഞ്ഞ ആള്. അതുകൊണ്ട് തന്നെ ചില നമുക്കറിയാം ഓട്ടിസം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ചില ആളുകൾ ഭയങ്കര കാം ആയിരിക്കും, ക്വയറ്റ് ആയിട്ടിരിക്കും, ചില ഓട്ടിസം ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് കാണിക്കും, അക്രമികളായിരിക്കും ഒക്കെ ഉണ്ടാവും. അപ്പം അതിൽ പെട്ടിട്ടുള്ള ഒരാളാണ് അവൻ. അവൻ്റെ മനസ്സ് തോന്നിയിട്ടുള്ള എന്തോ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയില്ല, ആ കാരണം കൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്തത്. അതുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്കെതിരെയും തിരിയാൻ പാടില്ല, മറ്റ് മൈഗ്രൻസിനെയും തിരിയാൻ പാടില്ല, നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ സ്വന്തം നാട്ടുകാരൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സമയം കൊണ്ട് ഇതിന് മുതലെടുക്കുന്ന കുറേ പേരുണ്ട്. ഈ ഒരു ആക്രമണത്തെ മുതലെടുത്ത കുറേ പേര് ഇതൊന്നും കേൾക്കാൻ നിൽക്കാണ്ട് അവരിപ്പോഴും അവരുടെ കലാപം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, ആൾക്കാരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഞാൻ ജോലിയായിട്ടും പഠിക്കാനായിട്ടും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, ഈ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു സമാധാനവും സന്തോഷവും സൗകര്യങ്ങളൊന്നും, സൗകര്യങ്ങൾ കിട്ടുമായിരിക്കും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, പക്ഷേ സ്വന്തം നാട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ഒരു റേസിസം ഒന്നും ഇല്ലാണ്ട് ആ ഒരവസ്ഥ നമുക്കൊരിക്കലും അവിടെ പോയാൽ കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരിന്ന് രക്ഷപ്പെടാൻ നോക്കുക വേണ്ടത്. അതുകൊണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ്, ഇത് നടക്കും, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മൂല കാരണം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള നമ്മൾ ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥ, അതായത് ഈ പലസ്തീനിൽ ഇസ്രായേലിസിന് സ്ഥലം കൊടുത്ത അവസാനം പലസ്തീൻ കുറഞ്ഞ് 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 ഗാസ മുനമ്പിനോട്ട് ചുരുങ്ങി മൊത്തം അവിടെ അക്രമങ്ങൾ വന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ മൈഗ്രൻസ് കയറി 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 വന്ന് അവിടുത്തെ വൃത്തി നശിപ്പിച്ചു, അവിടുത്തെ അവരുടെ സമാധാനം നശിപ്പിച്ചു, അത് നശിപ്പിച്ചു എന്നുള്ള പേര് ഓൾറെഡി അവിടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക യു കെയിൽ. അപ്പം എത്രയും പെട്ടെന്ന് അവരതിനെ എതിർക്കാൻ ഒരു കാരണം കിട്ടിയായിരുന്നു, അത് ഈ ഒരു ആക്രമണമായിട്ട് വന്നു, അത് അവർ കച്ചിത്തുരുമ്പാക്കിയെടുത്തു, അവർ എല്ലാവർക്കെതിരെയും അക്രമം വഴിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. പിന്നെ അവിടുത്തെ ഗവൺമെൻറ്റും ഇത്രയും ആൾക്കാരങ്ങോട്ട് വെൽക്കം ചെയ്തതുകൊണ്ട്, അതായത് മൈഗ്രൻസിന് ഗവൺമെൻറ്റാണല്ലോ വെൽക്കം ചെയ്ത്, അവരാണല്ലോ അവർക്ക് ഓപ്ഷൻ കൊടുത്തത്, അതുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെയും ഈ പറഞ്ഞ ആൾക്കാർ അക്രമങ്ങൾ അയച്ചു വിടാൻ തുടങ്ങി. പോലീസുകാർക്കെതിരെയും ആരിതിനെ എതിർക്കുന്നു അവർക്കൊക്കെ എതിരെ അവർ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയുള്ള ഒരു കൂട്ടം നല്ല കുറേ ആളുകൾ ഈ എന്താ പറയുക, ഇവർക്ക് എതിരെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനൊരു കാര്യമാണ് നടക്കുന്നുണ്ട്, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതായത് അവിടുത്തെ മൈഗ്രൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന അവിടെ ഒരുപാട് നല്ല വൈറ്റ്സ് ആളുകളും ഈ പറഞ്ഞ സ്ഥലത്തുണ്ട്. ഇപ്പം ഈ അക്രമണം രൂക്ഷമാവാനുള്ള കാരണം, ആദ്യത്തെ കുറച്ച് ദിവസം ഇവരുടെ അക്രമങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങി, പിന്നെ ഇവർ അഗെയിൻസ് തിരിച്ചടിക്കാൻ തുടങ്ങി, അതായത് തല്ല് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാന്നുള്ള അവസ്ഥയിലോട്ട് വന്നപ്പോഴാണ് ഇത് ഭയങ്കര വേഴ്സായിക്കൊണ്ടിരിക്കുന്നത്. അവരടിക്കാൻ വരുന്നു, നമ്മൾ തിരിച്ചടിക്കുന്നു, പോലീസ് ഇടയിൽ വരുന്നു, പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് മറ്റൊരവസ്ഥയിലോട്ട് പോകുന്നു. ഇതാണ് യു കെയിൽ ഇപ്പം ഏറ്റവും ബേസിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ഏത് ലെവലിലോട്ട് പോകും, എന്താവും എന്നുള്ളതൊക്കെ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോയും കൂടെ അതിനെപ്പറ്റി ചെയ്യും.